പ്രിയ സുഹൃത്തുക്കളെ, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം പറയാനിട്ട്, നമ്മൾ നേരത്തെ ഇതൊക്കെ ന്യൂസ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. എന്നാലും ഈ സംഭവം കുറഞ്ഞിട്ടില്ല. എന്താ കാര്യം? മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ദിനേന കുറേ കേസുകൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വിളിക്കുകയാണ്, ആളെ കാണുന്നില്ല, പെട്ടെന്ന് രാത്രി ഒക്കെ ആളെ കാണുന്നില്ല, എവിടെ പോയി എന്നറിയത്തില്ല, പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നെ ഉള്ള പോലീസ് സ്റ്റേഷന് മൊത്തവും ഏർക്കോട്ട് എല്ലാം അന്വേഷിച്ച് നടപ്പാണ് പിന്നെ പണി. ഇന്നലെ രാത്രി രണ്ട് 12 വരെ ഒരാൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ തലേ ദിവസം രാത്രി അതേപോലെ തന്നെ, അതിനു മുമ്പും അതുപോലെ തന്നെ. ഇപ്പോൾ 1-2 വരെ ആളെ കാണുന്നില്ലെന്ന് പറഞ്ഞങ്ങ് പരാതി വരും, ആളെ കാണുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയായിരുന്നു, ഇങ്ങോട്ട് പോയായിരുന്നു, എന്നിട്ട് ആളെ കിട്ടിയിട്ടില്ല, ആളെ എവിടെ നിന്ന് ഒരു പിടിയില്ല. അവസാനം അന്വേഷിച്ച് എന്ന് നോക്കുമ്പോൾ എല്ലാം നാർക്കോട്ടിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കേസുകളിലാണ് ഉൾപ്പെട്ടേക്കുന്നത്. എന്താണ് ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ ആയിക്കുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പണ്ടൊന്നും മലയാളികൾ ഇങ്ങനെ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഇവിടെ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല. നാണക്കേടായിരിക്കുകയാണ്. ഇതിപ്പം പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാനി, ആഫ്രിക്കൻസ് ഒന്നും നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ആരെങ്കിലും മിസ്സിംഗ് ആയിട്ട് പറയുകയാണ്. മിസ്സിംഗ് ആയിട്ട് വന്ന കേസുകളിൽ 90% മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട കേസുകളിലാണ് പിന്നീട് അത് ഇയാളെ കണ്ടുകിട്ടുന്നത്. എന്താണ് നാണക്കേടായിട്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പോൾ ചോദിക്കണം? ഇന്ത്യക്കാരിപ്പോൾ പിള്ളേർ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അടിമപ്പെട്ട് പോവുകയാണോ? ഇതെങ്ങനെ ചെന്ന് വലത്ത് ഓരോ ഫാമിലി ഉള്ള ആളുകൾ, ഇവിടെ ഫാമിലി ആയിട്ടുള്ള ആളുകളാണ് വരെ ഈ മയക്കുമരുന്നിൻ്റെ റാക്കറ്റിൽ പെട്ടുപോകണം. എന്താണിത്? എത്ര ഫാമിലികളുടെ ആൾക്കാരുണ്ട്? ചെറുപ്പക്കാർ, ചെറിയ ചെറിയ പിള്ളേർ, ഈ യുവാക്കളൊക്കെ അകത്തു പോയി കിടന്നിട്ട് എന്തെല്ലാം കഷ്ടപ്പാടാണ്. ശിക്ഷാകാലാവധി കഴിഞ്ഞ് കിടന്നാലും ആൾക്കാർ പോകുന്നില്ല, പോകാൻ പറ്റുന്നില്ല, അറിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാവരും ശ്രദ്ധിക്കണേ.